ഡോക്ടർ രവിശങ്കർ. അതെ. ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടില്ല, ബട്ട് ഐ റിയലി നീഡ് ടു ടോക്ക് ടു യു. ഓക്കെ. എന്റെ ഡാഡി ഒരു പാസ്റ്ററാണ്. വെരി സ്ട്രിക്റ്റ്. സ്ട്രിക്റ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്ട്രിക്റ്റ്. ആക്ച്വലി പോണിലേക്ക് എന്നെ ഇനീഷ്യേറ്റ് ചെയ്തത് ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലൊരു അങ്കിളാണ്. അയാളായ ഇടയ്ക്ക് അവിടേക്ക് താമസം മാറി വന്നതായിരുന്നു. അറ്റ് ഫസ്റ്റ് ഐ തോട്ട് ഹി വാസ് ജസ്റ്റ് ട്രൈങ് ടു ബി ഫ്രണ്ട്ലി. ഒരു ലോണർ, ഫാമിലി ഒന്നും ഉണ്ടായിരുന്നില്ല. ആദ്യം അയാൾ എനിക്ക് അയാളുടെ വീട്ടിലെ വൈഫൈയിലേക്ക് ആക്സസ് വന്നു. പിന്നെ ഹി സ്റ്റാർട്ടഡ് സെൻഡിങ് ദോസ് കൈൻഡ് ഓഫ് ലിങ്ക്സ്, യു നോ, ആ സൈറ്റ്സിൻ്റെ. പുള്ളി എന്നെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇതൊക്കെ ചെയ്തതെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിന്നു കൊടുത്തത്. ഐ വോണ്ടഡ് ടു റിബൽ അഗെയിൻസ്റ്റ് മൈ ഡാഡ്. പുള്ളി പാവങ്ങളെ പറ്റിച്ചുണ്ടാക്കുന്ന കാശിലാണ് ജീവിക്കുന്നതെന്നുള്ളൊരു ഗിൽറ്റ്. പിന്നെ ദ വേ ഹി ട്രീറ്റ്സ് മൈ മദർ. ഓഫ് കോഴ്സ് ഇവൻച്വലി ഹി ഡിമാൻഡഡ് ഹിസ് പൗണ്ട് ഓഫ് ഫ്ലഷ്. ഈ പറഞ്ഞ അപ്പുറത്തെ വീട്ടിലെ അങ്കിൾ ട്രാൻസ്ഫറായി ഗോവയ്ക്ക് പോയി. പക്ഷേ അയാൾ ഉണ്ടാക്കിയ ആ ഹാബിറ്റ്, ഇറ്റ് സ്റ്റേയ്സ് വിത്ത് മീ. ദാറ്റ് അഡിക്ഷൻ ഇസ് കില്ലിങ് മീ. എനിക്കറിയാം ഇറ്റ് വിൽ റൂയിൻ മൈ ലൈഫ്, മൈ മാരേജ്, എവ്രിതിങ്. ഞാനിപ്പോൾ വിയേർഡായിട്ടുള്ള സ്വപ്നങ്ങൾ കാണുന്നു. ബ്ലഡി ഓജീസ്, ഡു യു നോ ഓൾ ദിസ് കിങ്കി സ്റ്റഫ്. ഇങ്ങനെ പോയാൽ ഐദർ ഐ ബിക്കം എ നിംഫോമാനിയക് ഓർ ഐ വിൽ ഡൈ. യു വിൽ നോട്ട് ഡൈ. യു വോണ്ട് ബിക്കം എ നിംഫോമാനിയക്. യു നോ വൈ? മരിയ എന്നെ കൺസൾട്ട് ചെയ്യാൻ വന്നത് എന്തിനാണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലാവുന്നില്ല. മോള് മോളുടെ അഡിക്ഷൻ തിരിച്ചറിയുകയും അതിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട്. സോ ആക്ച്വലി യു ആർ ഓൾറെഡി ക്യൂർഡ്. പോണൊരു ഹെവിലി ബ്ലോട്ടഡ് അപ്പ് ലൈ ആണെന്ന് തനിക്കറിയാം. ആ അറിവാണ് മോളുടെ മരുന്ന്. എൻ്റെ ആവശ്യമില്ല. ശരി, ഏതാണ് ഇഷ്ടമുള്ള സബ്ജക്ട്? ഐ ലവ് മാത്സ്. ആ അത് നന്നായി. അല്ലെങ്കിലും ഭൂഗോളത്തിൻ്റെ സ്പന്ദനം കണക്കിലാണല്ലോ. സൂപ്പർ, സെയിം ഹിയർ. നമുക്കൊരു കാര്യം ചെയ്യാം. വെനെവർ യു ഫീൽ ലൈക്ക് വാച്ചിങ് പോൺ, നമുക്ക് പസിൽസ് എക്സ്ചേഞ്ച് ചെയ്യാം. യു ടെക്സ് മീ, ഐ ടെക്സ്റ്റ് യു ബാക്ക്. വെരി ടഫ് വൺസ്. ഫോർഗെറ്റ് എവറിഥിങ് എൽസ്. ഇത് നമുക്ക് ഒരുമിച്ച് സോൾവ് ചെയ്യാം. ഡീൽ? ഡീൽ. ഗ്രേറ്റ്. എൻ്റെ വീട്ടിൽ നിൽക്കുന്ന ഒരു ചെക്കണ്ടേ അബ്ദു, ഓൻ ഇടയ്ക്കിടയ്ക്ക് പാടുന്ന ഒരു പാട്ടുണ്ട്, തൊടുവീരലിൻ തുമ്പാലെ തിരുനെറ്റിയിൽ. അതെ, രാവണ പ്രഭുലല്ലേ? ആ അതന്നെ അതന്നെ. എന്തൊരു പാട്ടല്ലേ അത്. റിയലി ഗ്രേറ്റ് കോമ്പോസിഷൻ. അതൊന്ന് പാടുവോ? പിന്നെന്താ, കൂടെ പാടുവോ? അയ്യോ, ഞാൻ വെക്കട്ടെ? ഏയ്, നിക്ക് നിക്ക്, വെക്കല് വെക്കല്, ഞാൻ പാടാം, ഞാൻ പാടാം. ഹൃദയത്തിൽ നിൻമോഹ പ്രണയത്തിൻ ഭാവങ്ങൾ പഞ്ചാഗ്നി നാളമായി എരിഞ്ഞിരുന്നു. ആഹാ, ഇതെപ്പത്തി? പപ്പനെ പിക്കാൻ വരാൻ പറഞ്ഞിട്ട്. എടാ, ഊട്ടിന്ന് 6 hour ഡ്രൈവ്. അത് നീ ഒറ്റയ്ക്ക്, അത് രസീമന്റ് അല്ലേ? ആ, ഇനിയിപ്പോ അങ്ങനെ പറഞ്ഞാ മതിയല്ലോ. ചക്കരെ, റിയലി വോണ്ട് ടു ഹഗ് യു, പക്ഷെ അപ്പടി വേർപ്പാണ്. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നാ മതി. അമ്മ, ഡു യു ഹാവ് ഫോക്ക് ആൻഡ് നൈഫ്? അതെ, ഈ ഊട്ടി ഉണ്ടല്ലോ, അത്ര നല്ല സ്ഥലമൊന്നുമല്ല കേട്ടോ. എന്തോ ചെക്കൻ എന്തൊക്കെയോ പറയണ്ട്, എനിക്കെന്റെ പഴയ അപ്പുന മതി. ഒരു ഫോക്കും സ്പൂണും ചോദിച്ചാനാണോ? അതൊരു തുടക്കം മാത്രമായിട്ടാ എനിക്ക് തോന്നുന്നു. അല്ല, എന്താ PS5 PUBG എന്നൊക്കെ പറഞ്ഞാല്? എടിയാ, നമ്മുടെ പഴയ 70s കുട്ടിയും കോലും ഒക്കെ തന്നെ, അതൊരു കമ്പ്യൂട്ടർ കയറ്റിന്നേ ഉള്ളൂ. നീ പേടിക്കല്ലേ? ഊട്ടിയിലെ കുട്ടികള് എളുപ്പല്ലാട്ടാ. എളുപ്പല്ലാട്ടാ. ഇതിനെന്തോ ഒന്ന് ശ്രീധർ മാഷ് പറയലുണ്ടായിരുന്നല്ലോ, ആ അന്യവൽക്കരണം. ചേച്ചി, നമ്മുടെ സാറൊരു കള്ള നാണയമാണ്. നിനക്ക് ഇത്തവണത്തെ ശമ്പളം തന്നില്ലടാ. ഛേ,
എന്നെ അത്ര ചീപ്പായിട്ട് കാണരുത്. ഞാനൊരു മനഃശാസ്ത്രപരമായ അപഗ്രഥനമാണ് ഉദ്ദേശിച്ചത്. ഓ സാർ, അതാണോ ഉദ്ദേശിച്ചത്? അതെ, ഒള്ളി സൈക്കോളജിക്കൽ. പുള്ളിക്കാരൻ മൂന്ന് ഭാഷയിലാണ് സംസാരിക്കാറ്. പത്മചേച്ചിയുടെ അടുത്ത് കോഴിക്കോടൻ ഭാഷ, ടോണി സാറിൻ്റെ അടുത്ത് കോട്ടയം, ബേഷ്യൻ്റെ അടുത്ത് അച്ചടി ഭാഷ. ഇതിൽ ശരിക്കും യഥാർത്ഥ മാടമ്പള്ളിയിലെ മനോരോഗി ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. എനിക്ക് എന്നാ നേരെ തിരിച്ചാ തോന്നുന്നത്, പത്മചേച്ചിയുടെ കോമഡി ഡയലോഗിന്റെ പിന്നിലാണ് യഥാർത്ഥ നാഗവല്ലി. എന്താടാ എടാ നീ എന്തിങ്ങനെ നോക്കുന്നേന്ന്? നീങ്ക അതുക്കും മേലെ ലൈറ്റ് ആയിട്ട്. ചേച്ചി, ഞാനപ്പോ ഒളിഞ്ഞു നോക്കി എഴുതിയെടുത്തതെല്ലാം വെറുതെ.